Hi friends, Assalamu alaikum. Bismi channel welcome. In the number, Valerie simple at Chedakavana, or snack in the recipe and a chain other. Nalla softana, Namadi Vital Karana, Sadana cherry board matra, which is the Arakana, or simple snackana. Pathamanika, Kaikanata, put together the school cook or take a recapitin, a little edible snackana, Namkanganiana noca. I had a mixed cherry jar at the tender, the Leganan, Kalkapa, Panjasari at the tender. Mixed a jar like it, moon the air like I would eat the tender, the wood a chert the tunnel, put it to come. Nandana Naitana, put it to the tender, the lake Namka, mutta certoduka, tender, coimutiana, edit the tiller, frigil chamutta and a grip called pon villata, the wood a certata, അളരെ സിമ്പിൾ ആണ് ഈ മുട്ടയും എന്താ പഞ്ചസാരയൊക്കെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓപ്ഷണൽ ആണ് ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ട്ടോ അല്ലെങ്കിലും മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്തെന്ന് വിചാരിച്ചിട്ട് ആ മഞ്ഞൾപ്പൊടിയുടെ കുത്തോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരു കളർ കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ചേർക്കുന്നത് റവയാണ് 250 ml കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണ്ട പെട്ടെന്ന് തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ റവ എടുക്കുന്ന സമയത്ത് വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ദാ ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ സമയം ഉണ്ടെങ്കിൽ ഒരു 10 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം സമയം ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാലും മതിയാകും അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതലൊന്നും വേണ്ട ഒരു കപ്പിലേക്ക് ഒരു 2 ടേബിൾസ്പൂൺ മൈദയ്ക്ക് ആവശ്യം വരുന്നുള്ളൂ അപ്പോൾ മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് മൈദ കഴിക്കാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം അതിനുശേഷം വെറും റവയും പഞ്ചസാരയും മുട്ടയും മാത്രം മതിയാകും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ഇതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 10 15 മിനിറ്റ് ഒക്കെ വെക്കുക അപ്പോൾ റവ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് കേട്ടോ ഇപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഞാൻ എടുത്തു നോക്കുന്നുണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നോക്കാം ഇതിനെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കണ്ടോ റവയൊക്കെ നന്നായിട്ട് നമ്മൾ ചേർത്ത മുട്ടയൊക്കെ ഒന്ന് വലിച്ചു പിടിച്ച് സോഫ്റ്റായി വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടി വെച്ചാൽ കുറച്ചുകൂടി സോഫ്റ്റ് ആയും അപ്പോൾ നമ്മുടെ സ്നാക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും ഇതാ കൈകൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം സമയത്ത് ഞാൻ കുറച്ച് ഓയിൽ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരു അല്പം കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് നമുക്കിതിങ്ങനെ നുള്ളിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം എത്ര വലുപ്പം വേണം അതിനനുസരിച്ച് നമുക്ക് എത്ര നുള്ളി വലുപ്പത്തിന് വേണേൽ നുള്ളിയിടാം അല്ലെങ്കിൽ ഒരു സ്പൂണിൽ കോരിയിടാം എങ്ങനെ വേണമെങ്കിലും നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന 4 മണി ചായക്കൊക്കെ പെട്ടെന്നൊന്നും റെഡിയാക്കാനില്ലാത്തപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയ സ്നാക്കാണ് ഒരു യാത്ര പോകുന്ന സമയത്തൊക്കെ നമുക്ക് കയ്യിൽ കരുതാൻ പറ്റും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ സ്കൂൾക്ക് പോകുന്ന സമയത്ത് 10 മണിക്ക് അവർക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ടൈം ഉണ്ടാകുന്ന സമയത്ത് ഇങ്ങനെ ഇതേപോലെ സ്നാക്കൊക്കെ തയ്യാറാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയുമാണ് എല്ലാ ഭാഗവും ഒരേപോലെ ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം അതും ആയിട്ടുണ്ട് ഫ്ലെയിമിൻ്റെ കാര്യമൊന്നും ശ്രദ്ധിക്കുക ഹൈ ഫ്ലെയിമിലൂടെ ഇരുത് മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇത് ഞാൻ കോരി മാറ്റിയാണ് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം നിങ്ങൾക്ക് അപ്പസോഡയൊക്കെ ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല മുട്ട ചേർക്കുന്നതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പസോഡയൊക്കെ ചേർത്താൽ കുറച്ചുകൂടി വീർത്ത് വലുതായി വരും
അപ്പോൾ ഞാനിത് ഒന്നും ചേർക്കാതെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക, ലൈക്കും ചെയ്യുക കേട്ടോ. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. എന്നെങ്കിൽ മാത്രമേ നമ്മുടെ അടുത്ത് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.